ശ്രീ വി കെ സനോജ ഇപ്പോൾ ശ്രീ മുഹമ്മദ് റിയാസ് പറഞ്ഞു വെച്ചത് അങ്ങ് കേട്ടിട്ടുണ്ടാകും ഇടതുപക്ഷത്തിന് ഇടതുപക്ഷ യുവജന സംഘടനകൾക്ക് ടോൾ സമരം ഒരു പുത്തരിയല്ല ടോൾ നൽകരുത് എന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ ആഹ്വാനം കരാറുകാർക്കെതിരെ മാത്രം അവസാനിപ്പിക്കുകയാണ് ഇപ്പോൾ ശ്രീ പി എ മുഹമ്മദ് റിയാസ് എന്താണ് ഇടതു യുവജന സംഘടനകളുടെ നിലപാട് നമ്മളെ കൊല്ലുന്ന കൊല്ലാൻ കുഴികൾ ഒഴുക്കി വെച്ചിരിക്കുന്ന റോഡുകൾക്ക് നമ്മൾ അങ്ങോട്ട് പണം കൊടുത്ത് ടോൾ കൊടുക്കേണ്ട നിലപാട് ഇനിയും കേരളം ചെയ്യണമോ അല്ല ഈ വിഷയം സംബന്ധിച്ച് വളരെ കൃത്യമായി തന്നെ ബഹുമാനപ്പെട്ട മന്ത്രി ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി ഇവിടെ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ട്രോൾ ബഹിഷ്കരിക്കണമെന്നൊക്കെ ആഹ്വാനം ചെയ്തു അതിൻ്റെ ഉദ്ദേശം എന്താണ് എന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് രണ്ട് പച്ചക്കള്ളമാണ് അദ്ദേഹം ഇന്ന് കേരളത്തിലെ ജനങ്ങളോട് പറഞ്ഞത് ഒന്നാമത്തെ കള്ളം കേരളത്തിലെ ദേശീയപാത അതോറിറ്റിയുടെ ജീവനക്കാരെ നിശ്ചയിക്കുന്നത് സംസ്ഥാന ഗവൺമെൻ്റാണ് സംസ്ഥാന സർക്കാർ ഉദ്യോഗസ്ഥന്മാരാണെന്നാണ് പറഞ്ഞത് രണ്ടാമത് അദ്ദേഹം പറഞ്ഞത് രണ്ടായിരത്തി ശേഷം കേരളത്തിലെ ഈ നദികളിൽ അത് മറ്റ് തോടുകളിലൊക്കെ അടിഞ്ഞുകൂടിയിട്ടുള്ള മണൽ ചെളിയൊന്നും നീക്കം ചെയ്യാൻ സംസ്ഥാന ഗവൺമെൻറ് ഒരു എടുത്തിട്ടില്ല എന്നാണ് ഇത് രണ്ടും പച്ചക്കള്ളമാണ് ഇപ്പോൾ ഒന്നാമത്തെ കള്ളത്തിൻ്റെ കാര്യം ഇവിടെ പറഞ്ഞു ദേശീയപാത അതോറിറ്റിയുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ ആര് നിയമിക്കുന്ന കാര്യം വളരെ കൃത്യമായി ജനങ്ങൾക്ക് മുന്നിൽ അറിവുള്ള കാര്യമാണ് രണ്ടാമത്തെ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിന് ശേഷം സംസ്ഥാന ഗവൺമെൻറ് അതിശക്തമായ ഇടപെടൽ ആ കാര്യത്തിൽ നടത്തിയിട്ടുണ്ട് എന്നാൽ രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള ആളുകൾ ആ ഘട്ടത്തിൽ ഈ മണൽമാരുന്നതിനെതിരായിട്ടുള്ള വലിയ സമരം എന്ന നിലക്ക് പരിസ്ഥിതിവാദികളെ കൂടി രംഗത്തിറക്കിക്കൊണ്ട് ഇത്തരം സംവിധാനങ്ങളെ അട്ടിമറിച്ച സമരത്തിനത്വം കൊടുത്ത ആളുകളാണ് അതിൻ്റെയും അനുഭവം അതിൻ്റെയും ചിത്രക്കെ നമ്മുടെ മുമ്പിൽ ഉണ്ട് അപ്പോൾ പ്രതിപക്ഷ നേതാവ് കേരളത്തിലെ ജനങ്ങളെ പറ്റിക്കാൻ ഈ ഒരു ദാരുണമായ സംഭവത്തെ മുൻനിർത്തി വ്യാപകമായി കള്ളപ്രചാരവേല അഴിച്ചുവിടുകയാണ് ഇവിടെ ഇപ്പം ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞതുപോലെ കേരളത്തിൽ എല്ലാ കാലത്തും ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പം ഇത് ഈ ഘട്ടത്തിലുണ്ടായ ആദ്യത്തെ സംഭവമൊന്നുമല്ല പക്ഷേ കേരളത്തിലെ സമീപ കുറച്ച് വർഷത്തെ അനുഭവങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇത്രയേറെ ഫലപ്രദമായി ഇടപെടുന്ന ഒരു വകുപ്പ് വളരെ കൃത്യമായി ഈ കാര്യങ്ങൾക്കകത്ത് മന്ത്രി തന്നെ നേരിട്ട് ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും മന്ത്രി തന്നെ നേരിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കകത്ത് മുന്നേറ്റങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ജനങ്ങളിൽ നിന്ന് നേരിട്ട് പരാതി സ്വീകരിക്കുന്ന റിംഗ് റോഡ് പദ്ധതി ആരംഭിച്ചു അതുമായി ബന്ധപ്പെട്ട ഒട്ടേറെ പരാതികൾ ലഭിക്കുകയും അടിയന്തര ഘട്ടങ്ങളിൽ ഇടപെട്ടു എന്ന വാർത്ത നിങ്ങളുൾപ്പെടെയുള്ള മാധ്യമങ്ങൾ വളരെ കൃത്യമായിട്ട് ഇവിടെ കൊടുത്ത് നമ്മൾ കണ്ടതാണ് ടെക്നോളജിയെ വളരെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് ആ കാര്യത്തെ വെച്ച് പ്രത്യേക ആപ്പുതന്നെ തയ്യാറാക്കി അതുമായി ബന്ധപ്പെട്ട പരാതികൾ സ്വീകരിച്ച് ആ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ് ഇപ്പോൾ ഒരു ഒരു ഉത്തരവാദിത്തപ്പെട്ട ഗവൺമെന്റ് എന്ന നിലയിൽ വളരെ കൃത്യമായ ഇടപെടലാണ് ഈ കാര്യത്തിൽ നടത്തിയിട്ടുള്ളത് പക്ഷേ ഇവിടെ എന്താ സംഭവം ഒരു നിമിഷം ഈ അതായത് നമുക്ക് യാത്ര ചെയ്യാൻ സുരക്ഷിതമായി യാത്ര ചെയ്യാൻ കഴിയാത്ത റോഡുകളിൽ ഇനിയും ടോൾ നൽകി പോകേണ്ട ഗതികേട് കേരളത്തിനുണ്ടെങ്കിൽ ആ സംവിധാനത്തിനെതിരെ സമരത്തിന് ഇടത് യുവജന സംഘടനകൾ തയ്യാറാകുമോ എന്നാണ് ഞാൻ ചോദിച്ചത് ഞാൻ പറഞ്ഞത് ഇപ്പൊ ദേശീയപാത അതോറിറ്റി ജനങ്ങളിൽ നിന്ന് ടോൾ വിരിക്കുന്നുണ്ടെങ്കിൽ കൃത്യമായി ജനങ്ങൾക്ക് സുഖമായി യാത്ര ചെയ്യാൻ ആവശ്യമായ സൗകര്യം ദേശീയപാത അതോറിറ്റി ഒരുക്കണം ആ അതൊരുക്കണം എന്നാണ് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് പറയേണ്ടത് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ആരെ കുറ്റപ്പെടുത്തുന്നത് ഈ ഒരു ദാരുണമായ സംഭവത്തെ മുൻനിർത്തി ഇടതുപക്ഷ ഗവൺമെൻറ്റിനെ എങ്ങനെ വെട്ടയാടാം എങ്ങനെ ജനങ്ങൾക്ക് മുന്നിൽ തെറ്റിദ്ധാരണ വരുത്തി ഒരു ഒരു പുകമറ സൃഷ്ടിക്കാം എന്നല്ലേ നോക്കുന്നത് നിങ്ങളെന്താണ് പ്രതിപക്ഷ നേതാവിനോട് കേരളത്തിൻ്റെ പ്രതിപക്ഷത്തോട് ആ ചോദ്യം ചോദിക്കാത്തത് കേരളത്തിലെ മാധ്യമങ്ങളും അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളും ഇവിടെ പ്രചരിപ്പിക്കുകയല്ലേ ഇവിടെ യഥാർത്ഥത്തിൽ ആരാണ് ഇതിനെതിരായ നിലപാട് സ്വീകരിക്കേണ്ടത് ഞങ്ങൾക്ക് വളരെ കൃത്യമായ നിലപാടുണ്ട് ദേശീയപാതാ അതോറിറ്റിയാണ് ടോൾ പിരിക്കുന്നതെങ്കിൽ ദേശീയപാത അതോറിറ്റി ആ റോഡുമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ തയ്യാറാവേണ്ടതുണ്ട് അങ്ങനെ തയ്യാറാവുന്നില്ലെങ്കിൽ അതിശക്തമായ ഇടപെടൽ നടത്താൻ ഡിവൈഎഫ്ഐ ഉൾപ്പെടെയുള്ള സംഘടനകൾ ഇവിടെ തയ്യാറാവും എന്ന തന്നെയാണ് ഞങ്ങൾക്ക് ഇവിടെ പറയാനുള്ളത്